ലാലിന് ഒരുപാട് ആരാധകര് പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. അവരോട് ഞാൻ നീതി പുലർത്തിയില്ലെങ്കിൽ എനിക്ക് നേരെ അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലാൽ എന്നോട് കുറച്ചു നേരം കൊണ്ട് ക്ഷമിക്കുമോ? എനിക്ക് അത് മാത്രമേ അറിയാവുള്ളൂ. വരട്ടെ. ലാലേട്ട, നമ്മൾ ഈ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു ശീലമുണ്ട്, അതായത് പുതിയതിനോടുള്ള ഭ്രമം. പഴയതാണെങ്കിൽ അത് പഴയ കാറായി, രണ്ട് വർഷം ഓടിച്ചാൽ അതിന് വേണ്ട കളഞ്ഞേക്കാം, പുതിയ കാറ് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊക്കെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, പഴയ റേഡിയോയാണ്. ഞാൻ എടുത്തു വെച്ച് ഒരു ദിവസം എനിക്കിനിത് പഴയ റേഡിയോ, ഇതും കൊടുത്തിട്ട് പുതിയ റേഡിയോ വാങ്ങാം എന്ന് അതിനെയൊക്കെ എടുത്ത് കളയുന്ന ഒരു പ്രവണത നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റി, ചേട്ടൻ ഈ പഴയതിനോട് ഭയങ്കരമായിട്ടുള്ള ഭ്രമമാണ്. ഈ പഴയതിനോടുള്ള ഭ്രമം ചേട്ടന് ശരിക്കും എവിടെ നിന്ന് കിട്ടി? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ശേഖരിച്ച് വയ്ക്കാൻ കാരണം? അത് ഈ പരിപാടിയിലൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ വളരെ ചെറുപ്പം കാലം മുതലേ എനിക്ക് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു കൗതുകമുണ്ട് അല്ലേ. അത് അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കളക്ടർ എന്നുള്ള കാര്യം ഞാൻ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ഐ എം എ കസ്റ്റോഡിയൻ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എനിക്ക് മനോഹരമായ ഒരു പെയിൻറ്റിങ് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തരികയാണ്. അതായത് ഒരു സരോജിനി ബർമൻ എന്ന് പറഞ്ഞ വളരെ അറിയപ്പെടുന്ന റിനൗണ്ട് ഒരു പെയിൻറ്ററുടെ പെയിൻറ്റിങ്ങാണ്. അപ്പോൾ അവരുടെ ഒരു പെയിൻറ്റിങ് ഞാൻ കുറേ നാൾ കണ്ടപ്പോൾ ഇതുപോലൊരു പെയിൻറ്റിങ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ അദ്ദേഹം എനിക്കിന്നൊരു പെയിൻറ്റിങ് അയച്ചു തന്നു. അപ്പം നമുക്കറിയാത്ത നമുക്ക് ഒരുപാട് പഴയ കാലങ്ങളോടും പഴയതിനോടുള്ള ഒരു ഒരു എന്താണ് ഒരു അഫിനിറ്റി ഉണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല. അപ്പം അങ്ങനെ ഞാൻ പണ്ട് കാലം മുതലേ പല കാര്യങ്ങളും ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ ആലോചിക്കുന്നത് ഇത് ഞാനൊരു കളക്ടർ എന്നുള്ള വാക്ക് ഞാനതിനെ ഉപയോഗിച്ചു ഞാനൊരു കസ്റ്റോഡിയനായിട്ട് മാറുകയാണ്. ഞാൻ കുറച്ചുകാലം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. ഇത് ഈ ആൻറ്റിക്സ് എന്ന് പറയുന്നത് ഒരു അത് ട്രാവൽ ചെയ്യുന്നൊരു സാധനമാണ്. അത് എൻ്റെ കയ്യിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി കുറേ നാളിരിക്കും. അത് കഴിഞ്ഞാൽ അത് വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ആ യാത്രയിൽ കുറേ നാൾ ആയിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കാൻ നിയോഗിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നു. അതൊക്കെ ചില്ലറ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ചാനലുകളിൽ തിളങ്ങി വന്നിരുന്ന വാചകം ലാലിൻ്റെ ആനക്കൊപ്പിനെ കുറിച്ചായിരുന്നു. അത് ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പറയാം, അതിനെനിക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അത് സബ്മിറ്റ് ചെയ്തു, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ അതൊരു വലിയ വിവാദമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇത് ഇപ്പോൾ ഇങ്ങനൊരു ചാനലിലെ ഒരു ഒരാളെന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം ചോദിക്കുക. തീർച്ചയായിട്ടും ചോദിക്കും. അതൊരു വലിയ വിവാദമാണെങ്കിൽ അത് അവർ പറയുന്നത് ഒരു ഒരു സെർട്ടൺ ടൈമിൽ ഇപ്പോൾ ഒരു 92 മുതൽ അല്ലെങ്കിൽ അതിലൊരു 6 മാസത്തേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ല. ആ സമയത്ത് ടെലിവിഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടെലിഫോണോ അല്ലെങ്കിൽ ഇത്രയും ന്യൂസ് പേപ്പറുകളോ ഒന്നുമില്ല. അത് നോട്ടിഫിക്കേഷൻ അങ്ങനെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് അമ്പലങ്ങളിൽ, ഒരുപാട് പള്ളികളിൽ, ഒരുപാട് സ്വകാര്യ പിന്നെ ശേഖരങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? ഇതിന് ട്രോഫി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കലമാൻ കൊമ്പ്, ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സ്ഥലമാണ്. എൻ്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു അല്ലേ, എൻ്റെ നാട്ടിൽ, എൻ്റെ പുന്നയ്ക്കൽ എന്ന വീട്ടിൽ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൊമ്പുകളുണ്ട്, അതിലുണ്ടാക്കിയ ശില്പങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള ആൾക്കാർ ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നു ഒരു സമയത്ത്. ഇതാരാണ് അറിഞ്ഞിരിക്കുന്നത്? എത്രയോ പേര് പുറത്തായിരുന്നു, എത്രയോ പേര് അറിഞ്ഞിട്ടില്ല. എത്രയോ അമ്പലങ്ങൾ കാര്യങ്ങളുള്ള കാര്യങ്ങളുടെ ഇത് തമിഴ്നാട്ടിലൊക്കെ സംഭവിച്ചാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ആ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം കൂടെ ഡിക്ലെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇപ്പോൾ കള്ളപ്പണം ഒരുപാട് ഉള്ള സമയത്ത്, അല്ല ഒരു മിനിറ്റ്, കള്ളപ്പണം ഒരുപാട് സമയത്ത് ഗവൺമെൻറ് ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ, ഇതിനെ ഉടനെ നശിപ്പിച്ച് കളയല്ല വേണ്ടത്. ഇതൊരു വലിയ ആർട്ടാണ് അല്ലേ. ഇത് ഒരു ആനയെ പോയിട്ട് വെടിവെച്ച് കൊന്ന് എടുത്തതൊന്നുമല്ല. ഇതിന് എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ ലൈസൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോടതിയിലെ ആ കേസ് അവർ കോഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇത് വേറെ ആൾക്കാരാണ് അതിൽ കേസ് കൊടുത്തിരിക്കുന്നത് അല്ല, ഒരു ഇതുമായിട്ട് യാതൊരു ധാരണയില്ല. പിന്നെ ഞാൻ ചാനലുകളിലെ കുറ്റി പറയുന്നതിൽ ദേഷ്യം തോന്നിയാലും ഇത് ഇത് ഇത്തരം വിവാദങ്ങൾ ഇത് ഒരുപാട് ഇപ്പോൾ എന്തെങ്കിലും കേരളത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിപ്പോൾ എന്നെ സംബന്ധിച്ചെന്തായാലും സാധാരണക്കാരനെ സംബന്ധിച്ചാലും എന്തായാലും ഇതിൽ സംസാരിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ്. സത്യമാണ്, അവർക്ക് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനെക്കുറിച്ചോ ഇതിൻ്റെ ലോയെക്കുറിച്ചോ ഇതെവിടുന്നാണോ കാര്യങ്ങളൊന്നുമില്ലാതെ കുറേ കാര്യങ്ങൾ. ഈ അനക്കൊമ്പിൻ്റെ കാര്യം എല്ലാം പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിലെന്തെങ്കിലും ഒരു കറക്ഷൻ സംഭവിച്ചാൽ അത്തരം കാര്യങ്ങളെ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല.
ഇപ്പോൾ ഒരാൾക്ക് ഒരു സംഭവം നടന്നു, അയാൾ ചെയ്തത് ശരിയാണെന്ന് രണ്ടാമത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനലുകളിലും ഇത് ശരിയാണെന്നുള്ള ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനെ ഒരു ധർമ്മം വേണം. ഇന്നത്തെ വാർത്താ സംസ്കാരത്തെക്കുറിച്ചുള്ള ലാലിൻ്റെ ഒരു പരാതിയാണത്. അതെ അല്ലേ? തീർച്ചയായും എന്നെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ കാര്യം പോട്ടെ, എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ്. അത് ഏറ്റവും ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ, ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ അതിൽ സംസാരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻകം ടാക്സ് കമ്മീഷണറെക്കാട്ടിലും അതിനെക്കുറിച്ച് അറിവുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അയാൾ ചിലപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളല്ല, അല്ലേ? അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, എന്താണ് റെയ്ഡ്, എന്തുകൊണ്ടത് സംഭവിച്ചു, അതിനെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഭയങ്കരമായ കാര്യങ്ങൾ, സ്വകാര്യ ശേഖരങ്ങൾ മുറി പൂട്ടിയിട്ടു എന്തൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ലോ നമ്മൾ എത്രയോ വർഷമായിട്ട് മലയാള മണ്ണിൽ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരിലൊക്കെ ഇറങ്ങിച്ചെന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ഇത് എത്രയോ വർഷങ്ങളായിട്ടുള്ള, അതായത് ഞാൻ ആ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 27 വർഷം മുമ്പുള്ള ഒരു മാഗസിൻ എടുത്തു നോക്കിയാൽ ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം, അതിനെനിക്കൊരു ലൈസൻസ് ഉണ്ട്. ഞാനിത് നാട്ടുകാരെ അറിയിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരാൾ ചാനലിൽ നിന്ന് തന്നെ വിളിച്ചു മോഹൻലാലിന് ലൈസൻസ് ഉണ്ടോ, ഞാൻ അയാളുടെ അടുത്ത് എന്തിനാണ് മറുപടി പറയുന്നത്? അതിന് നിയോഗിക്കപ്പെട്ടല്ലോ അല്ലേ, അതിന് അത് ചോദിക്കാൻ പിന്നെ അർഹതയുള്ള ഒരാൾ എന്നെ. എനിക്കറിയാം ലാലിൽ ആ ദിവസങ്ങളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു, ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതുപോലെ ഇങ്ങനെ ടാക്സ് റെയ്ഡ് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നു. നികുതി കൊടുക്കുന്ന ഒരാളെ ഇതുപോലെ ഇങ്ങനെ വലിച്ചഴക്കാൻ പാടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ലാലിലുണ്ടായിരുന്നു. സാർ, അത് അസ്വസ്ഥത എന്നുള്ള വാക്കിനേക്കാളിലും നമുക്ക് എന്താ പറയേണ്ടത്, നമുക്കൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു വിമ്മിഷ്ടമല്ല, നമുക്ക് ഒരു ഷെയിം എന്ന് പറയാം അല്ലേ, ഒരു ലജ്ജ തോന്നും അല്ലേ, അതാണ്. എന്തുകൊണ്ടാണ് അവർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നത്? ഒരു ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ അതിലേക്കൊരു കമൻറ്റ് പറയാമെന്ന് പറയുന്നത് അതൊരു ഒരു സംസ്കാരത്തിനെ, ഇതിപ്പോൾ ഈ ഒരു വിഷയമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞാനൊരു പക്ഷേ എത്രയോ പ്രാവശ്യം ഒരു കാര്യം നമ്മൾ ഞെക്കുമ്പം കുറേ പേരിരുന്ന് കുറേ കാര്യങ്ങൾ പറയുക, ഒരു കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക, ഇതൊരു അടുത്തതിൽ വയ്ക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വേറെ കുറേ ആൾക്കാർ, അത് ഇങ്ങനെ അല്ലല്ലോ. നമ്മുടെ നമുക്ക് കേരളം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ് അല്ലേ, കേരളത്തിനെക്കുറിച്ച് ഒരുപാട് പിന്നെ വലിയ വലിയ ധാരണകളുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേരളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും കേരളത്തിൽ വന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ വരാൻ തോന്നുന്നില്ല ഇപ്പോൾ, വിവാദങ്ങൾ കാരണം എനിക്ക് ലജ്ജ തോന്നുന്നു അല്ലേ. അവർ പറയും ഞാൻ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഒരു കാര്യമില്ലാതെ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിൽ നമുക്ക് ഭയങ്കര ആശങ്കയിൽ ഞാൻ പങ്കുകൊണ്ടുകൊണ്ട് ഞാൻ വേർന്നിലേക്ക് പോകുന്നു. കണ്ടോ, ലാലെന്നുള്ള വ്യക്തിയിലേക്ക് ആണ് കണ്ടോ ഞാൻ പങ്കുകൊണ്ടുകൊണ്ടോ. ഓക്കെ, തീർച്ചയായും.